ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ് സിക്സ് യൂട്യൂബ് ചാനൽ ഓഫ് എക്സ് ആൻഡ് വൈ അപ്പോൾ നമ്മൾ എം സാറ്റ് അതേപോലെ തന്നെ ലീപ്പ് പോലെയുള്ള എക്സാംസിനൊക്കെ വരുന്ന കുറച്ച് ആണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ പാർട്ടിലും അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാർട്ടായിട്ട് നമ്മൾ ചെയ്യുകയാണ് കുറച്ച് ഫൈവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകല്ലേ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് യു ആർ പ്രൊവൈഡഡ് വിത്ത് ദ ഫോളോയിങ് മെറ്റീരിയൽസ് അതായത് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട് വിച്ച് ഓഫ് ദ അബവ് മെറ്റീരിയൽസ് വിൽ യു ഐഡൻറ്റിഫൈ ആസ് ട്രാൻസ്പെറൻറ്റ് ട്രാൻസ്പെരൻ്റ് ആയിട്ടുള്ള ഓബ്ജക്ട്സ് ഏതൊക്കെയാണ് ഇതിൽ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കല്ലേ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് അതായത് ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ലൈറ്റ് പാസ് ചെയ്യാൻ പറ്റുക അതായത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയുന്നത് എന്താണ് എല്ലാ ലൈറ്റും പാസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇറ്റ് അലോസ് ഓൾ ലൈറ്റ് ടു പാസ് ത്രൂ അതായത് എല്ലാ ലൈറ്റിനെയും അതിലൂടെ പാസ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പറ്റുന്ന ആ ഒരു മെറ്റീരിയൽസിനെയാണ് നമ്മളിത് വിളിക്കുക നമ്മൾ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ് എന്ന് വിളിക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് നോക്കാം ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസിനാണ് നമ്മൾ മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു മാഗ്നിഫൈ അതായത് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് നമ്മൾ ആ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ മാഗ്നിഫൈഡ് ആയല്ലെങ്കിൽ നമുക്ക് എല്ലാർജഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു നമ്മൾ നമ്മളൊന്നും വിളിക്കുക മാഗ്നിഫയിങ് ഗ്ലാസ് നമ്മൾ നമ്മൾ മൈക്രോസ്കോപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസൊക്കെ എന്താണ് നമ്മൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ആണ് എന്താ നമ്മൾ മാഗ്നിഫൈങ് ഗ്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് അലോ സോൾ ലൈറ്റ് ടു പാസ് ത്രൂ അതായത് എല്ലാ ലൈറ്റിനെയും അതിലൂടെ പാസ് ചെയ്യാൻ അത് എന്ത് ചെയ്യാൻ പറ്റും അലോ ചെയ്യും അത് എന്ത് ചെയ്യും അലോ ചെയ്യും അപ്പം ഇറ്റ്സ് എ ട്രാൻസ്പെറൻറ്റ് ഇനി മിററ് നമ്മൾ മുഖൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണെന്താ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ആണ് അല്ലെ ആണ് ആണെന്താ നമ്മളെ മിറർ എന്ന് പറയുന്നത് അപ്പം മിററിൽ നമ്മൾ നോക്കുമ്പോൾ ആ നമ്മൾ കാണുന്ന ലൈറ്റൊക്കെ എന്തെയാണ് റിഫ്ലക്റ്റ് ആണ് അല്ലെ ബൗൺസ് ചെയ്യാണ് നമ്മൾ നമ്മളെ ബാക്ക് അതായത് ബൗൺസിങ് ബാക്ക് ആണ് നമുക്ക് നേരെ റിഫ്ലക്റ്റ് ആണ് ചെയ്യുന്നത് അല്ലേ അപ്പം reflect ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ എന്താണ് റിഫ്ലക്റ്റ് ആണ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ലൈറ്റിനെ അത് അലോ ചെയ്യുന്നില്ല അല്ലേ അത് അലോ ചെയ്യുന്നില്ല നമ്മൾ റിഫ്ലക്റ്റ് ആണ് ചെയ്യുന്നത് അപ്പം ഇറ്റ്സ് ഓൾ ഇറ്റ്സ് എ ഇറ്റ്സ് എ നോൺ അല്ല അതിനെല്ലാം എന്തല്ല ട്രാൻസ്പെറൻറ്റ് അല്ല ഇറ്റ്സ് എൻ ഒപ്പേക്ക് എന്താണ് ഒപ്പേക്ക് ആണ് കാരണം അത് എന്താണ് ബൗൺസിങ് ബാക്കാണ് ചെയ്യുന്നത് റിഫ്ലക്റ്റ് ആണ് ചെയ്യുന്നത് അത് മിററിൻ്റെ വേറെ പ്രോപ്പർട്ടിയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ആ എല്ലാ ലൈറ്റിനെയും അതെന്ത് ചെയ്യില്ല അത് അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യില്ല പാസ് ചെയ്യില്ല അത് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ മിക്സിൽ ഒപ്പേക്ക് ഇതെന്താണ് ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇറ്റ്സ് ഡസ് നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ അതായത് അതിലൂടെ എന്ത് ചെയ്യില്ല അലോ ചെയ്യില്ല ലൈറ്റിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ് അതായത് നമ്മൾ സ്റ്റെയിൻലെസ് ആയിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റ് നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ളൊരു മെറ്റീരിയലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ് എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റും എന്തെയല്ല നമ്മളൊരു ടോർച്ച് കൂടെ വെച്ചിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല അപ്പം ഇറ്റ് ഡസ് നോട്ട് അലോ ദ ലൈറ്റ് പാസ് ത്രൂ അപ്പം ഇറ്റ്സ് ഓൾസോ എ ഒപ്പേക്ക് ഒബ്ജെക്ട് ഇതും എന്തായിരിക്കും ഇറ്റ്സ് എ ഒപ്പേക്ക് ഒബ്ജെക്റ്റ് അതായത് ഒരു ലൈറ്റിനെയും പാസ് ചെയ്യാൻ അതെന്ത് ചെയ്യില്ല അത് അലോ ചെയ്യില്ല ഇനി നമ്മൾ നോക്കാം ഗ്ലാസ് ഗ്ലാസ്റ്റംബ്ലർ അതായത് ഗ്ലാസ്സിലെ നമ്മൾ നമ്മൾ കുടിക്കാൻ ഡ്രിങ്കിങ് പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് ടംബ്ലേഴ്സ് ഉണ്ടാവില്ലേ ആ ഗ്ലാസ് ടംബ്ലേഴ്സ് എന്ത് ചെയ്യും നമ്മൾ അതിലൂടെ ടോർച്ചിന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ അതെന്ത് ചെയ്യും അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റുമല്ലേ അപ്പുറത്തെന്ത് ചെയ്യും അതർ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ നമ്മളെന്താ പറയുക ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്നത് ഈ ടലോസ് ഓൾ ലൈറ്റ് പാസ് ത്രൂ അതായത് എല്ലാ ലൈറ്റിനെയും അതിലൂടെ പാസ് ചെയ്യാൻ അത് എന്ത് ചെയ്യും അലോ ചെയ്യും അപ്പം ഇറ്റ്സ് എ ട്രാൻസ്പെരൻറ്റ് അപ്പം ഇതെന്താണ് ഒരു ആണ് അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രാൻസ്പെറൻറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ് വണ്ണും ഫോർ മാത്രമാണ് ട്രാൻസ്പെറൻറ്റ് ടൂം ത്രീ എന്താണ് ദേ ആർ ഒപ്പേക്ക് അപ്പം ടൂവും ത്രീയും റോങ് ആണ് ദേ ആർ ഒപ്പേക്ക് ബാക്കി രണ്ട് പേര് മാത്രമാണ് എന്ത് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി വൺ ആൻഡ് ഫോർ എന്ന് പറയുന്ന ഓപ്ഷനാണത് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കാരണം വണ്ണും ഫോറ് മാത്രമാണ് എന്ത് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഓബ്ജെക്ട്സ് ഉള്ളത് ഇനി നമുക്കെന്ത് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റൻ തന്നുള്ളത് നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ജോയിൻസ് ഈസ് ഇമ്മൂവബിൾ അതായത് മൂവബിൾ അല്ലാത്ത ജോയിൻ്റ് ഏതാണ് നമുക്കറിയാം എല്ലാ ജോയിൻ്റും നമ്മൾ പഠിച്ചിട്ടുള്ള ജോയിൻസ് ആണ് ബോൾ ആൻഡ് സോക്കെ ജോയിൻറ്റ് ഹിഞ്ച് ജോയിൻ്റ് അതേപോലെ തന്നെ നമ്മൾ ഫിക്സഡ് ജോയിൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ നാല് തരത്തിലുള്ള ജോയിൻറ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജോയിൻസിലൊക്കെ എന്താണ് ഗ്ലൈഡിങ് ജോയിൻസ് ഉണ്ട് ഒരുപാട് തരത്തിൽ ജോയിൻറ്സ് ഉണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ആണ് എന്താ ഫിക്സഡ് ജോയിൻറ്റ് റ്റ് ജോയിന്റ് ഹിഞ്ച് ജോയിന്റ് പിവോർ ജോയിന്റ് പിവോർ ജോയിന്റ് എന്നാണ് നമ്മൾ നെക്ക് റീജിയനിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിലെന്താണ് റൊട്ടേഷൻ പോസിബിളാണ് അല്ലേ നമ്മൾ നെക്ക് എന്താണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മോഷൻ എന്താണ് അതിൽ എന്താണ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ മീൻസ് എ മൂവബിൾ ജോയിൻറ്റ് അതെന്താണ് ഒരു മൂവബിൾ ആയിട്ട് ജോയിന്റ് ഹിനി ഹിഞ്ച് ജോയിന്റ് നമ്മൾ എൽബോയിൽ കാണുന്ന അതേപോലെ തന്നെ നമ്മൾ നീലൊക്കെ കാണുന്ന ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ് അതും എന്താണ് വൺ പ്ലെയിനിൽ മൂവ്മെന്റ് പോസിബിൾ ആണ് പിന്നീട് നമ്മൾ പഠിച്ചതാണെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റും നമ്മുടെ ഹിപ്പ് ജോയിൻ്റൊക്കെ അല്ലേ ഷോൾഡർ ജോയിൻറ്റിൽ എന്താണ് എല്ലാ ത്രീ സിക്സ്റ്റി എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇങ്ങോട്ടേക്ക് കൈ കൊണ്ടുപോവാം ഇങ്ങോട്ടേക്ക് കൈ കൊണ്ടുപോവാം എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ഷോൾഡർ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചലോസ് മൂവ്മെൻറ്റ് ഇൻ ഓൾ ഡിറക്ഷൻ എല്ലാ നമുക്ക് എന്താണ് നമ്മൾ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് അപ്പം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റും ഹിഞ്ച് ജോയിൻറ്റും നമ്മൾ പറഞ്ഞ പി ജോയിൻ്റ് എന്താണ് ഇറ്റ്സ് ഓൾ ഓൾവേസ് എന്താണ് അതെ ആർ മൂവബിളായിട്ടുള്ള ജോയിൻസ് ആണ് ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കള്ളല്ലേ സ്കള് എന്ത് ചെയ്യുക മൂവ് ചെയ്യില്ല ഒരുപാട് ബോൺസ് എന്താണ് ഒരുപാട് ബോൺസ് വെച്ചിട്ട് അത് ഫിക്സ്ഡ് ആയിട്ട് എന്തെയാണ് അത് കണക്റ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക പക്ഷേ സ്കള്ളിൻ്റെ പാർട്ടായിട്ടുള്ള ലോവർ ജോ എന്ത് നമ്മളുടെ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹെഡിൽ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ലോവർ ജോ മാത്രമാണ് അതേപോലെ തന്നെ ഹെഡ് റീജിയനിലുള്ള സ്കള്ളിൽ സ്കള്ളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ബോൺസിനെയും നമ്മൾ ഫിക്സഡ് ജോയിൻ്റ് എന്ന് പറയുക അല്ലേ ഫിക്സഡ് ജോയിൻ്റ് എന്ന് പറയാം ഈ ജോയിൻ്റിൽ തന്നെ നമ്മൾ സ്കള്ളിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ലോവർ ജോ മാത്രമാണ് മോബിൾ ആയിട്ടുള്ള ബോൺ അപ്പം നമുക്ക് നോക്കാം അല്ലെങ്കിൽ മോബിളായിട്ടുള്ള ജോയിൻ്റ് നമ്മൾ ലോവർ ജോ മാത്രം അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഷോൾഡർ ആൻഡ് ആം അതായത് നമ്മൾ ഷോൾഡറും ആമും ആമും ഷോൾഡറും തമ്മിലുള്ള ജോയിൻ്റ് ഏതാണ് ഇറ്റ്സ് എ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് അല്ലേ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഇറ്റ് ഓൾവേസ് എന്തായിരിക്കും എല്ലാ ഡിറക്ഷനിലേക്കും മൂവ്മെന്റ് പോസിബിൾ ആണ് അല്ലേ ഇറ്റ്സ് എ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് അപ്പം ഇതെന്തല്ല ഇത് ഇമ്മോബിൾ അല്ലേ അല്ലേ മൂവബിൾ ആണ് മൂവബിൾ ആയല്ലോ ജോയിന്റ് ഇനി നീ ആൻഡ് ജോയിൻറ് നീയിലുള്ള ജോയിന്റ് ഏതാണ് ഹിഞ്ച് ജോയിന്റ് ആണ് നമുക്കറിയാം ഹിഞ്ച് ജോയിന്റ് ഈസ് എ മൂവബിൾ ജോയിന്റ് അതായത് ഒരു പ്ലെയിനിൽ മൂവ്മെൻറ്റ് പോസിബിളാണ് അല്ലേ നമ്മൾ ഹിഞ്ച് ഇങ്ങനെ നമുക്ക് ആക്കാൻ പറ്റുന്നുണ്ട് അല്ലേ നമുക്ക് ഒരു പ്ലെയിനിൽ എന്താണ് ജോയിന്റ് ഫ്രോ ആയിട്ട് നമുക്ക് മൂവ്മെന്റ് പോസിബിൾ ആണ് അപ്പം ഇതെന്താണ് ഇതും ഇമ്മൂവബിളല്ല ദ ആർ മൂവബിൾ ജോയിൻറ്റ് അതെന്താണ് ഇറ്റ്സ് എ മൂവബിൾ ജോയിൻറ്റ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പർ ജോയിൻ്റ് സ്കള് അതായത് മുകളിലുള്ള ജോ മുകളിലെ ജോക്ക് നമ്മൾ വിളിക്കുന്ന പേര് മാക്സില എന്നാണ് മാക്സിലയും അതേപോലെ തന്നെ സ്കള്ളും സ്കള്ളൊക്കെ എന്താണ് ഫിക്സഡ് ആണ് നമുക്കറിയാം ഹെഡിൻ്റെ പാർട്ടായിട്ടുള്ളത് ലോവർ ജോ മാത്രമാണ് മൂവബിൾ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം എന്താണ് ഇമ്മബിൾ ഇമ്മൂവബിൾ ആയിട്ടുള്ള ആണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫിക്സഡ് ജോയിൻ്റ് എന്നാണ് വിളിക്കുക അല്ലേ അപ്പം അപ്പർ ജോയും സ്കള്ളും ഒക്കെ എന്താണ് ഇമ്മൂവബിൾ ആയിട്ടുള്ള ജോയിൻസ് ആണ് അപ്പം നമുക്ക് ഈ ഒരു ഓപ്ഷൻ സി ആണ് ആണെന്ത് നമ്മുടെ റൈറ്റ് ആൻസർ വരാം ഇനി നമുക്ക് നോക്കാം ലോവർ ജോ അപ്പർ ജോ അപ്പർ ജോ ഇമ്മബിൾ ആണ് നമ്മൾ പറഞ്ഞു ഓൾറെഡി ലോവർ ജോ എന്താണ് മൂവബിൾ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പം ഒരു ലോവർ ജോ റോങ് ആയതുകൊണ്ട് ഓപ്ഷൻ ഡി എന്താണ് റോങ് ആണ് അപ്പം നമുക്ക് ഓപ്ഷൻ സി മാത്രമാണ് എന്താ റൈറ്റ് ആയിട്ട് വരുന്നത് അപ്പം നമ്മൾ ഓപ്ഷൻ സി ആണ് എന്താ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് കുറച്ച് ജനറലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വൂ ഇസ് ദ ഫാദർ ഓഫ് മോഡേൺ ക്ലാസിഫിക്കേഷൻ മോഡേൺ ക്ലാസിഫിക്കേഷൻ്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരുപാട് ഉണ്ട് അല്ലേ ഒരുപാട് ഓർഗാനിസങ്ങളെ എന്താണ് ഓരോ ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ നമ്മൾ എന്താണ് നമ്മൾ ആനിമൽസ് എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ പ്ലാന്റ്സ് എന്ന് പറയുന്ന വേറൊരു ഉണ്ട് അതേപോലെ തന്നെ ഫംഗസ് എന്ന് പറയുന്ന വേറൊരു ഉണ്ട് അതേപോലെ തന്നെ മൈക്രോബ്സ് എന്ന് പറയുന്ന വേറെ ഉണ്ട് ബാക്ടീരിയ എന്ന് പറയുന്ന വേറെ ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് നമ്മുടെ തരം തിരിച്ചിട്ടുണ്ട് അല്ലേ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ക്ലാസ്സിഫിക്കേഷൻ ചെയ്ത അതായത് ആദ്യമായിട്ട് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്തത് ഒരാളാണ് ആ ആളാണ് എൻ്റെ ഫാദർ ഓഫ് മോഡേൺ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് മോഡേൺ ക്ലാസിഫിക്കേഷൻ്റെ ഫാദർ അതായത് അത്രയും ആയിട്ട് അയാൾ എന്ത് ചെയ്തു ഓർഗാനിസങ്ങൾ എന്ത് ചെയ്തു ഗ്രൂപ്പ് ചെയ്തു ആ ഗ്രൂപ്പിങ്ങിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം ആ ക്ലാസിഫിക്കേഷൻ ചെയ്ത ആളാണെന്തെ കലോളസ് ലിനേസ് അല്ലെങ്കിൽ കാൾ ലിനേസ് എന്ന് വിളിക്കും അപ്പോൾ കാൾ ലിനേസ് ആണെന്തെ മോഡേൺ ക്ലാസിഫിക്കേഷൻ്റെ ഫാദർ ഓഫ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആളാണ് കാൾ ലിനേസ് ആണ് ഓപ്ഷൻ ബി ആണെന്താ റൈറ്റ് ആൻസർ ഇനി ഇവിടെ തന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ ചാൾസ് ഡാർവി ചാൾസ് ഡാർവി എന്ന് പറയുന്നത് ഫാദർ ഓഫ് എവല്യൂഷനാണ് എവല്യൂഷൻ അതായത് എവല്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ തിയറീസ് പ്രപ്പോസ് ചെയ്തത് അതായത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് തിയറീസ് ഉണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇവോൾവ് ചെയ്തു വന്ന മനുഷ്യന്മാർ അതേപോലെ തന്നെ ഒരുപാട് മൃഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടായി വന്നതെന്ന് ഒരു തിയറീസ് ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പം ആ തിയറീസ് ഒക്കെ പ്രപ്പോസ് ചെയ്തത് ചാൾസ് ഡാർവിൻ ആണ് ഫസ്റ്റ് ആയിട്ട് തിയറീസ് ഒക്കെ നല്ല രീതിക്ക് അതായത് ക്ലിനിക്ക് അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒക്കെ അതായത് കുറേ പേര് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നത് ചാൾസ് ഡാർവിൻ ആണ് ചാൾസ് ഡാർവിനാണ് എന്താ എവല്യൂഷൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഫാദർ ഓഫ് എവല്യൂഷൻ അതായത് തിയറി ഓഫ് എവല്യൂഷൻ അയാളാണ് പ്രൊപ്പോസ് ചെയ്തത് ചാൾസ് ഡാർവിൻ ആണ് എന്താ തിയറി ഓഫ് എവല്യൂഷൻ പ്രൊപ്പോസ് ചെയ്തത് അപ്പം ചാൾസ് ഡാർവിനെ എന്താ വിളിക്കുന്നത് ഫാദർ ഓഫ് ആണ് കേട്ടോ എവല്യൂഷൻ്റെ ഫാദർ ആണെന്താ നമ്മൾ ചാർസ് ഡാർവിൻ നമ്മളോട് നമ്മളോട് എന്താ ചോദിച്ചാൽ മോഡേൺ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പിങ്ങിൻ്റെ അതായത് മോഡേൺ ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത ആനിമൽസിന് അല്ലെങ്കിൽ ഓർഗാൻസിനെ ഗ്രൂപ്പ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് കേട്ടോ അപ്പോൾ എന്താണ് ചാൾസ് ഡാർവിങ് റോങ് ആയി ഇനി ആർ എച്ച് വിറ്റേക്കർ ആർ എച്ച് വിറ്റേക്കർ കാൾ കാളിനേസിന് ശേഷം എന്ത് ചെയ്തു നമ്മൾ കാളിനേസ് രണ്ട് ഗ്രൂപ്പ് ആക്കിയിട്ടായിരുന്നു തിരിച്ചത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് പക്ഷേ ഇയാൾ എന്ത് ചെയ്തു പറഞ്ഞു ആർ എച്ച് വിറ്റേക്കർ എന്ത് ചെയ്തു പറഞ്ഞു ആർ എച്ച് വിറ്റേക്കർ പ്ലാന്റ്സ് ഫംഗസ് അതേപോലെ തന്നെ മൊണീറ പ്രൊട്ടീസ്റ്റ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തു തിരിച്ചു അഞ്ച് ഗ്രൂപ്പുകളായിട്ട് ഓർഗാനിസങ്ങള് തിരിച്ചു അതിനാണ് നമ്മൾ ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം കാളിനേസ് ചെയ്തത് ടു ആണ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് നിമൽസും പ്ലാന്റ്സും ആയിട്ടാണ് എന്ത് കാൾ ലീനൈസ് ചെയ്തത് പക്ഷെ ആർ എച്ച് വിറ്റേക്കർ ചെയ്തത് അഞ്ച് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ അഞ്ച് കിണ്ടങ്ങളാക്കി മാറ്റി അഞ്ച് കിണ്ടങ്ങൾ ഏതൊക്കെയാണ് മൊണിറ പ്രൊട്ടീസ്റ്റ ഫഞ്ചേ ആനിമൽ ആൻഡ് പ്ലാന്റ്സ് ഇങ്ങനെ അഞ്ച് ഗ്രൂപ്പ്സ് ആക്കിയിട്ടാണ് മാറ്റിയത് അപ്പം ആർ എച്ച് വിറ്റേക്കർ എന്ന് പറയുന്നത് ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ്റെ ഫാദർ അതായത് ഫാദർ ഓഫ് ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ അതായത് ഓർഗാനിസ്കളെ ഫൈവ് കിണ്ടങ്ങളാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തത് ആർ എച്ച് വിറ്റേക്കർ ആണ് അപ്പം ആർ എച്ച് വിറ്റേക്കർ മോഡേൺ ക്ലാസിഫിക്കേഷൻ്റെ ഫാദർ അല്ല ഫൈക് ഇൻഡൺ ക്ലാസിഫിക്കേഷൻ്റെ ഫാദർ ആണ് ഇനി നമുക്ക് നോക്കാം വില്യം റോസ്ബെർഗ് അല്ലെങ്കിൽ ഡോക്ടർ വില്യം റോസ്ബർഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി അല്ലെങ്കിൽ ഇന്ത്യൻ ബോട്ടണിയുടെ ഫാദർ എന്ന് പറയുന്നത് ആരാണ് ഇന്ത്യൻ ബോട്ടണി അല്ലെങ്കിൽ ഇന്ത്യൻ ബോട്ടണിയുടെ ഫാദർ ഫാദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി ഈസ് ഡോക്ടർ വില്യം റോസ്ബർഗ് ആണ് എന്ത് വരുന്നത് അപ്പോൾ മോഡേൺ ക്ലാസിഫിക്കേഷൻ്റെ ഫാദർ അല്ല ഇന്ത്യൻ ബോട്ടണിയുടെ ഫാദർ ആരാണ് വില്യം ആണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഹയർ ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഇവരെക്കുറിച്ചൊക്കെ പറയാനുണ്ടാവും അല്ലെങ്കിൽ ഇവരെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു കോമ്പറ്റിറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം അതിന് മുമ്പ് ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് കരോളസ് ലിനേസ് അല്ലെങ്കിൽ കാൾ ലിനേസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ അയാള് ബോട്ടണിസ്റ്റ് ആണ് അയാളാണ് നമ്മളുടെ ടു കിൻഡൻ ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് ഇനി എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ തന്നെയുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂട്രിയൻസ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ മിൽക്ക് മിൽക്കിൽ പ്രസൻ്റ് അല്ലാത്ത ന്യൂട്രിയൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് പ്രോട്ടീൻ വൈറ്റമിൻ സി കാൽഷ്യം വൈറ്റമിൻ ഡി നമുക്ക് അറിയാം പ്രോട്ടീൻ്റെ അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്ന ന്യൂട്രിയൻ്റെ ഏറ്റവും മേജറായിട്ട് നമുക്ക് കിട്ടുന്ന സോഴ്സുകളാണ് മിൽക്ക് എഗ് ഒക്കെ എന്താണ് നമുക്ക് റിച്ച് ആയിട്ട് അതായത് മിൽക്ക് എഗ്ഗിൽ നിന്നൊക്കെ നമുക്ക് റിച്ച് ആയിട്ട് കിട്ടുന്നത് പ്രോട്ടീനാണ് അപ്പോൾ നമുക്ക് എന്തെയാ മിൽക്കിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നതെന്ന് അറിയില്ല ഇനി നമുക്ക് നോക്കാം വൈറ്റമിൻ സി വൈറ്റമിൻ സീനെ നമ്മൾ വേറെ പേരും കൂടി വിളിക്കും എന്താണ് അസ്കോർബിക് എന്ന് വിളിക്കാം അസ്കോർബിക് ആസിഡ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സിട്രസ് ഫ്രൂട്ട്സിൽ നിന്നും അതേപോലെ തന്നെ അംല പോലെയുള്ള ഫ്രൂട്ട്സിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമുക്ക് ഈ ഒരു വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് കിട്ടുന്നത് അപ്പം അസ്കോർബിക് ആസിഡ് എന്ത് ചെയ്യില്ല നമുക്ക് മിൽക്കിൽ നിന്ന് കിട്ടില്ല അപ്പം നമുക്ക് വിച്ച് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ അവർ എന്ന് പറയുന്നത് എന്താണ് വൈറ്റമിൻ സി ആയിരിക്കും ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി നോക്കാം അല്ലേ ഇനി കാൽഷ്യം കാൽസ്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ബോണിന് അല്ലെ ബോണിൽ കാൽഷ്യം ഡെപ്പോസിറ്റേഷൻ കൂടുമ്പോഴാണ് നമ്മുടെ ബോണ് സ്ട്രെങ്ത് ആവാ അല്ലെങ്കിൽ ബോണ് സ്ട്രോങ് ആവാം അപ്പോൾ കാൽസ്യം എന്താണ് നമ്മൾ ബോണിന് ആവശ്യമാണ് അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ മിൽക്കൊക്കെ കുടിക്കുന്നത് അല്ലേ നമ്മൾ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ബോണിൻ്റെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിൽക്ക് കുടിക്കുന്നത് അപ്പോൾ കാൽസ്യം എന്ത് ചെയ്യുന്നുണ്ട് കാൽഷ്യം ബോണിന് സ്ട്രെങ്ത്ത് കൂട്ടുന്ന ഒരു ആണ്. അപ്പോൾ ആ കാൽഷ്യം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട് മിൽക്കിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ കാൽഷ്യം ഈസ് ഓൾസോ പ്ലസെൻ ഇൻ മിൽക്ക് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമുക്ക് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ആ വൈറ്റമിൻ നമ്മുടെ ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും അതേപോലെ തന്നെ എന്ത് ചെയ്യും നമ്മൾ അകത്ത് നമുക്ക് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അത് ഫോം ചെയ്യും അതേപോലെ തന്നെ ഇതെന്തിനാണ് എന്തിനാണ് സഹായിക്കുന്നതറോ നമ്മളിപ്പോൾ പറഞ്ഞു കാൽഷ്യം അല്ലേ കാൽഷ്യം ഡെപ്പോസിഷന് വേണ്ടിയിട്ട് കാൽസ്യത്തിന് എന്ത് ചെയ്യും ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് ബോണിലേക്ക് കാൽഷ്യത്തിനെ കൊണ്ടുപോകുന്നതാരാണ് നമ്മൾ വൈറ്റമിൻ ഡി ആണ് ചെയ്യുന്നത് കേട്ടോ ആ ഫംഗ്ഷൻ വൈറ്റമിൻ ഡി ആണ് മാക്സിമം അബ്സോർബ് ചെയ്യും കാൽഷ്യത്തിന് എന്ത് എന്നിട്ട് എന്ത് ചെയ്യും ബോണിൽ കൊണ്ടുപോയി കൊടുക്കും ഈ ഒരു ജോലി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കാൽഷ്യം ഇൻറ്റു ദി ബോൺസ് ചെയ്യുന്നതാരാണ് വൈറ്റമിൻ ഡി ആണ് അപ്പോൾ വൈറ്റമിൻ ഡി എന്താണ് നമുക്ക് ആണ് അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് എവിടെ നിന്ന് കിട്ടും നമുക്ക് മിൽക്കിൽ നിന്ന് കിട്ടും കേട്ടോ വൈറ്റമിൻ ഡി ഡിയും എന്തെയും നമുക്ക് മിൽക്കിൽ നിന്ന് കിട്ടും മിൽക്കിൽ നിന്ന് നമുക്ക് കിട്ടാത്തത് എന്താണ് നമുക്ക് സിട്രസ് ഫ്രൂട്ടിൽ നിന്നും അംലയിൽ നിന്നൊക്കെ കിട്ടുന്ന അസ്കോർബിക് ആസിഡ് അല്ലെ അസ്കോർബിക് എന്ന് പറയുന്ന വൈറ്റമിൻ സി മാത്രമാണ് മാത്രമാണെന്താ നമുക്ക് കിട്ടാത്തത് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണെന്തേ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരും എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോഡി മൂവ്മെൻസിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അതർ ഓർഗാനിസത്തിൻ്റെ ബോഡി ഇല്ല അതായത് നമ്മൾ ഫിഷ് അതേപോലെ തന്നെ സ്നേക്ക് അതേപോലെ തന്നെ ആ ഒരുപാട് മോഷൻസ് ഉണ്ട് അല്ലേ അവരുടെ ലോക്കോമോട്ടറി ഓർഗൻസ് ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളോട് സ്റ്റേൽ മൂവ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറ്റ്സ് അതായത് സ്നേല് എങ്ങനെയാണ് ഒച്ചെങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് പോസിബിളാക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഷെല്ല് അല്ലേ അതിന് പുറത്തൊരു ഷെല്ലുണ്ട് അല്ലേ ഷെല്ല് എന്തിനാണെന്ന് അറിയാം ഷെല്ല് ഇറ്റ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ അതായത് അവരുടെ ബോഡിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്തുള്ളത് അവരുടെ ഷെല്ലുള്ളത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മസ്കുലർ ഫുട്ട് അതിൻ്റെ ഫൂട്ടിലും ഫുട്ടെന്താണ് മസിൽസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടാണെന്ത് ഉണ്ടാക്കിയിട്ടുള്ളത് മീഡപ്പ് ഓഫ് കൊണ്ടാണ് കൊണ്ടാണെന്ത് അവരുടെ ഫുട്ട് ഉണ്ടായിട്ടുള്ളത് ആ ഫുട്ടാണെന്ത് നമ്മളുടെ ഈ ഒരു ഈ ഒരു ഇവരുടെ ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് അവരുടെ മസ്കുലർ ഫുട്ടാണ് ഇനി ബോണ് നമുക്ക് സ്നേഹിന് നമുക്ക് ഓൾറെഡി അറിയാം സ്നേലിന് എന്തില്ല ബോണില്ല അവർക്ക് പുറത്തുനിന്നാണ് സ്കലക്റ്റഡായുള്ള ആയുള്ള എക്സോ ആയിട്ടുള്ള പാർട്ട് ദാറ്റ് ഈസ് ഷെല്ലാണുള്ളത് ഷെല്ല് മാത്ര അവിടെ എക്സോ സ്കെലറ്റനായിട്ടുള്ള ഷെല്ലാണുള്ളത് അവരുടെ ബോഡിക്കകത്ത് എന്ത് ചെയ്യില്ല ബോണില്ല ആ ബോൺ ബോണൊന്നുമില്ല മസ്കുലർ ആയിട്ടുള്ള ബോഡിയാണ് അവർക്കുള്ളത് ആ മസ്കുലർ ഫുട്ടാണെന്താണ് അവരുടെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ബോൺ എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ല ഇനി നമുക്ക് നോക്കാം വോൾ ബോഡി എല്ലാ ബോഡിയും മൂവ് ചെയ്യാം എല്ലാ ബോഡിയും മൂവ് ചെയ്യും പക്ഷേ മൂവ്മെൻറ്റ് ആക്കുന്നത് മസ്കുലർ ഫൂട്ട് മാത്രമാണ് നമ്മുടെ അപ്പർ ആയിട്ടുള്ള പാർട്ട് എന്താണ് അപ്പർ ആയിട്ടുള്ള പാർട്ടിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മൂവ് ചെയ്യുമ്പോൾ അപ്പർ പാർട്ടിലാണ് എന്താ അതിൻ്റെ ഷെല്ല് കാണാൻ പറ്റുക ആ ഷെല്ല് എന്ത് ചെയ്യില്ല ഷെല്ല് ഇതിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല അത് പ്രൊട്ടക്ഷന് മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഹോൾ ബോഡി എന്ന് പറയുന്നത് എന്താണ് റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഓപ്ഷൻ സി ആണെന്ത ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ മസ്കുലർ ഫോട്ടോ ഫുട്ടാണെന്ത് നമ്മുടെ സ്നെയിലിന് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ വരുന്നത് നമ്മൾ സയൻസുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള നമ്മുടെ എം സാറ്റ് ലീപ്പ് പോലെയുള്ള എക്സാംസിന് വരുന്ന ഒരുപാട് ആണ് നമ്മൾ ഏകദേശം ടെൻ ക്വസ്റ്റ്യൻസ് നമ്മൾ രണ്ട് വീഡിയോയിൽ രണ്ട് പാർട്ടിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനിയും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് റെക്കോർഡ് സെഷൻസോ അതേപോലെ തന്നെ ലൈവ് സെഷൻസോ ആയിട്ട് മാത്സ് സോഷ്യൽ സയൻസ് അങ്ങനെ ഒരുപാട് സെഷൻസ് വരാനുണ്ട് നമുക്ക് ജി കെ ആയുള്ള മെൻറ്റീസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഓരോ ചാനൽസ് ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളുടെ സിബ്ലിങ്സിനൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ എംസാറ്റ് അതേപോലെ തന്നെ ലീപ്പ് പോലെയുള്ള എക്സാംസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെയുള്ള നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നിങ്ങൾക്ക് ഡൗട്ട് അതായത് ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ചാറ്റ് ബോക്സ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് നിങ്ങൾ യൂസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം എനേബിൾ ചെയ്തേക്കാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് നമ്മൾ ലൈവ് നടക്കുമ്പം അതേപോലെ തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യും നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ താങ്ക് യു ആൾ